നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്ന ഒരു ഡി ജെ പാർട്ടിക്കിടെ ആ പാർട്ടിയിൽ പങ്കെടുത്ത നിരവധി ആളുകളുടെ മുന്തിയ ഇനം വില കൂടിയ മൊബൈൽ ഫോണുകൾ മോഷണം പോയിരുന്നു. അതായത് നോർവീജിയൻ ഡി ജെ ആയ അലൻ വോക്കറുടെ പരിപാടിക്കിടെയാണ് ഇങ്ങനെ ഇത്തരത്തിൽ അതിൽ പങ്കെടുക്കാൻ വന്ന ആളുകളുടെ കയ്യിൽ നിന്നും വലിയ അളവിൽ മോഷണം, മൊബൈലുകൾ മോഷണം പോയത്. പോലീസിൻ്റെ ഒരു വിശദീകരണം ആ സമയത്ത് വന്നത്, ഇത് ആളുകൾ ഈ ഡി ജെ പാർട്ടിക്കിടയിൽ അല്ലെങ്കിൽ ഡി ജെ ഗാനം കേട്ടുകൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. ഇങ്ങനെ തുള്ളിച്ചാടുന്നതിനിടയിലാണ് മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടത് എന്നാണ് പോലീസിൻ്റെ വിശദീകരണം. എന്തായാലും ഇങ്ങനെ ആളുകൾ തുള്ളിച്ചാടിയാൽ തീർച്ചയായും മൊബൈൽ ഫോൺ താഴേക്കാണ് വീഴുക. താഴെ എന്തായാലും ഫോൺ കിട്ടേണ്ടതാണ്. ഈ ഫോൺ മുഴുവൻ അരിച്ചു പറക്കി കൊണ്ടുപോകാൻ ഒരാളില്ലാത്ത പക്ഷം ഈ ഫോണുകളെല്ലാം അവിടെ നിന്നും പോലീസിനെ കണ്ടെടുക്കാൻ സാധിക്കേണ്ടതുമാണ്. പക്ഷേ അത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഈ ന്യായീകരണം അത് തീർച്ചയായും ശരിയുള്ളതല്ല, അല്ലെങ്കിൽ കഴമ്പുള്ളതല്ല എന്ന് അന്ന് തന്നെ പലരും വിലയിരുത്തിയതാണ്. ഇപ്പോൾ ഇതിന് പിന്നിൽ, ഈ മൊബൈൽ ഫോണുകൾ കാണാതായതിന് പിന്നിൽ ഇത്തരത്തിൽ ഒരു മോഷണ സംഘത്തിൻ്റെ പ്രവർത്തനമാണ്. ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അസ്ലം ഖാൻ എന്ന ഗ്യാങ് അസ്ലാം ഖാൻ്റെ നേതൃത്വത്തിലുള്ള ഗ്യാങ് ആണ് ഇത്തരത്തിൽ മുന്തിയ ഇനം ഐഫോണുകളടക്കം വില കൂടിയ മൊബൈലുകൾ ഇത്തരത്തിൽ അടിച്ചു മാറ്റുന്നത്. ഇത്തരം ഡി ജെ പാർട്ടികളുടെ അല്ലെങ്കിൽ വലിയ ആഘോഷങ്ങളുടെയൊക്കെ വിവരങ്ങൾ അവർ ശേഖരിക്കുകയും ഫ്ലൈറ്റിൽ ആ സ്ഥലത്തേക്ക് എത്തുകയും അതിനുശേഷം അവിടെ നിന്നും വലിയ രീതിയിൽ മോഷണം നടത്തുകയും ഈ മൊബൈൽ ഫോണുകളുമായി ട്രെയിനിൽ തിരികെ പോവുകയുമാണ് ഈ ഗ്യാങ്ങിൻ്റെ പതിവ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ആ മൊബൈൽ ഫോണുകൾ അപ്രത്യക്ഷമായത് അത് സ്വാഭാവികമായി അപ്രത്യക്ഷമല്ല, സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു ഗ്യാങ് വലിയൊരു മോഷണ സംഘത്തിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പോലീസിനെ ഞെട്ടിക്കുന്ന വിവരം. ഈ സംഘം ഇങ്ങനെ മോഷ്ടിച്ച മൊബൈൽ ഫോണുകളുമായി ട്രെയിനിൽ ബാംഗ്ലൂരിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്നും അവിടെയും ഇത്തരത്തിലുള്ള ചില ഡി ജെ പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഡി ജെ പാർട്ടികൾക്കിടയിലും ഇത്തരത്തിൽ ഫോണുകൾ, മൊബൈൽ ഫോണുകൾ നഷ്ടമായതായും സൂചനയുണ്ട്. എന്തായാലും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷണം നടത്തുകയാണ് ഈ പറയുന്ന അസ്ലം ഖാൻ ഗ്യാങ്ങിന് വേണ്ടി. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, അതും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്നതാണ്. തൃശ്ശൂരിലെ എ ടി എമ്മുകൾ അവിശ്വസനീയമാം വിധം കൊള്ളയടിക്കപ്പെട്ടു. ഈ എ ടി എമ്മുകൾ നേരത്തെ നോക്കി വയ്ക്കുക, അതിനുശേഷം അവിടെ എത്തി ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് എ ടി എം പൊളിക്കുക, അത് കൃത്യമായി എ ടി എം തകർത്ത് പരിചയമുള്ള ആളുകളാണ്, 10 മിനിറ്റ് കൊണ്ട് തന്നെ എ ടി എം തകർത്ത് അതിനുള്ളിലെ പണവുമായി കടന്നു കളഞ്ഞിരിക്കും. അങ്ങനെയൊരു സംഘമാണ് ഈ തൃശ്ശൂരിൽ അന്ന് മോഷണം നടത്തിയത്. അതായത് എല്ലാ എ ടി എമ്മുകളിലും ഇത്തരത്തിൽ മോഷണത്തെ തടയാനുള്ള ചില അലാറം സംവിധാനങ്ങൾ ഉണ്ടാകും. ആ അലാം സംവിധാനം ഉപയോഗിച്ച് എ ടി എം അപകടത്തിലാണ് എന്ന വിവരം ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചതാണ്. ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും പെട്രോൾ സംഘം ഈ എ ടി എമ്മിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പണവുമായി അക്രമി സംഘം കടന്നു. ഇത് ഒരു വെള്ള കാറിലാണ് കടന്നത് എന്ന് അന്ന് തന്നെ ചില സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ ഈ കാറ് കുറേ ദൂരം ഓടിയതിന് ശേഷം കേരള തമിഴ്നാട് അതിർത്തിയിലെത്തി ഈ കാറിനെ നേരെ ഒരു കണ്ടെയ്നർ ലോറിക്കുള്ളിലേക്ക് ഓടിച്ചു കയറ്റി. പിന്നീട് കണ്ടെയ്നർ ലോറിയിലായി ഈ മോഷണ സംഘത്തിൻ്റെ യാത്ര. തമിഴ്നാട്ടിലുണ്ടായ ചില വാഹനാപകടങ്ങൾ, അവിടെയുണ്ടായ ചില സംശയാസ്പദമായ ഈ കണ്ടെയ്നർ ലോറിയുടെ പെരുമാറ്റം, ഇതൊക്കെയാണ് അന്ന് ഈ അന്തർ സംസ്ഥാന മോഷണ സംഘത്തെ അന്ന് പിടിയിൽ ആകാൻ പ്രേരിപ്പിച്ചത്. എന്തായാലും കേരള പോലീസിൻ്റെ ഭാഗ്യത്തിന് തമിഴ്നാട്ടിൽ നാട്ടുകാർ അവിടെ ഈ വാഹനം തടഞ്ഞിട്ട് പിന്നീട് പോലീസുമായി സംഘർഷത്തിനുണ്ടാകുന്നു. ഒരു പോലീസുകാരനെ കുത്തുന്നു, വെടിവെപ്പുണ്ടാകുന്നു. അതിനുശേഷമാണ് ഈ പോലീസ് സംഘം ഈ പറയുന്ന അന്തർ സംസ്ഥാന മോഷണ സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അവരെ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞ ഈ അസ്ലം ഖാൻ്റെ ഗ്യാങ് ഇവർ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഗുണ്ടാ സംഘമാണ്, ഒരു മോഷണ സംഘമാണ്. നേരത്തെ തൃശ്ശൂരിൽ എ ടി എമ്മുകൾ കവർച്ച ചെയ്ത സംഘം എന്നത് ഹരിയാന കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സംഘമാണ്. എന്തായാലും ഇത്തരം സംഘങ്ങൾ ഹരിയാനയിലൊക്കെ വളരെ മുമ്പ് നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ ഹൈവേ റോബറികൾ നടന്നിരുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന എന്നത്. അതിപ്പോഴും അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുക കുറവാണ്. എന്തായാലും ദില്ലിയിലും ഹരിയാനയിലുമെല്ലാം സുരക്ഷ അതീവ ശക്തമായതോടുകൂടി ഇത്തരം ഗ്യാങ്ങുകൾക്ക് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു, ഇവർക്കവിടെ മോഷ്ടിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അപ്പോഴെല്ലാം ഈ പറയുന്ന കേരളം മോഷ്ടിക്കാനും കവർച്ച ചെയ്യാനും എ ടി എമ്മുകൾ തകർക്കാനും ഒക്കെയുള്ള ഒരു ശാന്തമായ ഭൂമികയായി ഈ പറയുന്ന മോഷണ സംഘങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ മോഷണ സംഘങ്ങളും
ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഡി ജെ പാർട്ടികളെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്ന മറ്റാഘോഷങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്, ATMകൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അന്തർ സംസ്ഥാന മോഷണ സംഘങ്ങൾ എന്തുകൊണ്ട് കേരളത്തെ ലക്ഷ്യം വഹിക്കുന്നു, അവർക്കെന്ത് അനുകൂല ഘടകമാണ് കേരളത്തിലുള്ളത് എന്ന് തീർച്ചയായും പഠിക്കുകയും ആ അനുകൂല ഘടകങ്ങളെ ഇല്ലാതാക്കി ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് നൽകേണ്ട ഒരു ഉത്തരവാദിത്വവും കൂടി ബന്ധപ്പെട്ടവർക്കുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ചോദിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.